നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സെവൻത്ത് ചാപ്റ്ററായ ഇൻ്റഗ്രൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സെവൻ പോയിന്റ് നയൻ ആണ് അതിൽ തേർട്ടീൻ മുതലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് തേർട്ടീൻത് ക്വസ്റ്റ്യൻ ഇൻ്റർഗ്രൽ ടു ത്രീ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് അപ്പം നമ്മൾ സാധാരണ ഇൻ്റഗ്രേറ്റ് ചെയ്യണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ലിമിറ്റ് വാല്യൂ കൊടുത്തിട്ട് നമ്മളൊരു നമ്പറിലേക്ക് എത്തുന്നു അപ്പോൾ ആദ്യം ഇൻ്റഗ്രൽ എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് എങ്ങനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യാം നമുക്ക് സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കാം പുട്ട് ടി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൺ അത് നമ്മൾ ടീന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു അപ്പോൾ ഇതിനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡി ടി ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയറിൻ്റെ ടു എക്സ് ഡി എക്സ് അപ്പോൾ നമുക്ക് ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് ഡി എക്സ് ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ആ ടൂവിനെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഡി ടി ബൈ ടു ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് അപ്പം നമ്മളിവിടെ ഇൻ്റർഗ്രൽ ടു ത്രീ എക്സ് ഡി എക്സിന് പകരം ഡി ടി ബൈ ടു പിന്നെ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന് പേരം ടി അപ്പം ഇങ്ങനെ നമ്മുടെ മാറ്റി എഴുതി വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം ഇനി എന്താ പിന്നെ ബാക്കി എന്താ ഉള്ളത് വൺ ബൈ ടി അല്ലേ വൺ ബൈ ടി ഇന്ന് പറയുന്നത് നമ്മുടെ ലോഗ് ടി പിന്നെ നമ്മൾ ലിമിറ്റ് കൊടുക്കുക ടു ടു ത്രീ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു നമുക്ക് കോമണായിട്ടല്ല അവിടെ മാറ്റി നിർത്താം കാരണം അതിന് ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെ നമുക്ക് എന്ത് കിട്ടും അതിന് മുമ്പ് ലിമിറ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമുക്ക് ടീയുടെ വാല്യൂ മാറ്റണം ടീലല്ല നമ്മൾ ടു ടു ത്രീ കൊടുക്കേണ്ടത് എന്തിലാണ് എക്സിലാണ് നമ്മൾ കൊടുക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ടി എന്തായിരുന്നു എക്സ് സ്ക്വയർ പ്ലസ് വൺ എന്നിട്ട് വേണം നമ്മൾ ലിമിറ്റ് കൊടുക്കാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക വൺ ബൈ ടു ഇൻറ്റു ലോഗ് എക്സ് സ്ക്വയർ എക്സ് നമ്മൾ ആദ്യം ത്രീ അപ്പർ ലിമിറ്റ് കൊടുക്കുക മൈനസ് ലോവർ ലിമിറ്റ് അപ്പോൾ ത്രീ സ്ക്വയർ ത്രീയാണ് നയൺ നയൺ പ്ലസ് വൺ ടെൻ ലോഗ് ടെൻ മൈനസ് ലോഗ് ടു കൊടുക്കുക ടു സ്ക്വയർ ഫോർ ഫോർ പ്ലസ് വൺ ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു ഹാഫ് ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് നമ്മൾ പഠിച്ച് ലോഗ് എ ഇൻ ടു ബി അല്ലെ ഇതിനൊറ്റ ലോഗായിട്ട് നമുക്ക് എഴുതാം ലോഗ് എ എ ലോഗ് എ ഡിവൈഡ് ബൈ ബി വരിക പ്ലസ് ആണെങ്കിലാണ് ലോഗ് എ ഇൻ ടു ബി വരിക അപ്പൊ ഇത് ടെൻ ബൈ ഫൈവ് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ലോഗ് ടെൻ ബൈ ഫൈവ് എന്ന് പറയുന്നത് എത്രയാണ് ടു നമ്മുടെ ഫൈനൽ ആൻസർ കിട്ടി വൺ ബൈ ടു ലോഗ് ടു നമുക്ക് ഫോർട്ടീൻ ക്വസ്റ്റ്യൻ ചെയ്താലോ ഇൻ്റർഗ്രൽ സീറോ ടു വൺ ടു എക്സ് പ്ലസ് ത്രീ ഡിവൈഡഡ് ബൈ ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് നമുക്ക് എന്ത് ചെയ്യാം രണ്ടും ഡിനോമിനേറ്റർ ആയിട്ട് നമുക്ക് എഴുതി അതായത് ഇൻ്റർഗ്രൽ സീറോ ടു വൺ ടു എക്സ് ബൈ ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് വണ് എന്നും പ്ലസ് ഇൻ്റർഗ്രൽ സീറോ ടു വൺ ത്രീ ഡിവൈഡഡ് ബൈ ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് എന്നും രണ്ടായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതി ഇനി നമ്മളിത് രണ്ട് രീതിയിൽ ചെയ്യാൻ പോവാണ് ആദ്യത്തേത് നമ്മൾ സബ്സ്റ്റ്യൂഷൻ മെത്തേഡ് അപ്പോൾ ഇതാണ് ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിന് നമുക്ക് എങ്ങനെ എഴുതാം പുട്ട് ടി ഈസ് ഈക്വൽ ടു ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് വൺ അപ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും ഡി ടിസ് ഈക്വൽ ടു ടെൻ എക്സ് ഡി എക്സ് എന്ന് കിട്ടും അല്ലേ അപ്പോൾ നമുക്ക് ടെൻ എക്സ് ഡി എക്സ് അപ്പോൾ നമുക്കിവിടെ ഡി ടി ബൈ ടുസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് നമുക്കിവിടെ എക്സ് ഡി എക്സ് അല്ലെങ്കിൽ പിന്നെ ടു എക്സ് ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു അപ്പം ഇതെങ്ങനെ മാറി എഴുതിയും ഇൻ്റെ സീറോ ടു വൺ ടു അവിടെ നിൽക്കട്ടെ എക്സ് ഡി എക്സിന് പകരം നമ്മൾ അല്ല ഡി ടി ബൈ ടെന്നാണ് ഡി ടി ബൈ ടെന്ന് കൊടുത്തു എക്സ് ഡി എക്സിന് പകരം പിന്നെ ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിന് പകരം ടീന്ന് കൊടുത്തു അപ്പം നമുക്ക് ടു ഇൻറ്റു ഡി ടി ബൈ ടെൻ ടി അതിൽ ടു നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം അല്ലേ അപ്പം നമുക്കിവിടെ എന്ത് കിട്ടി ഇൻറ്റഗ്രൽ സീറോ ടു വൺ ഡി ടി ബൈ ഫൈവ് ടീന്ന് കിട്ടി അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് കോമൺ ആയിട്ട് എടുത്തു വൺ ബൈ ടി ആണേലും ഇൻ്റഗ്രലിനുള്ളിൽ അത് എന്താണ് ലോഗ് ടി വൺ ബൈ ഫൈവ് ലോഗ് ടി വിസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് ലോഗ് ടി എന്തായിരുന്നു ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് വൺ അത് നമുക്ക് എന്ത് കൊടുക്കാം നമ്മുടെ ലിമിറ്റ് ഇനി നമുക്ക് ലിമിറ്റ് കൊടുക്കാം സീറോ ടു വൺ വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് ലിമിറ്റ് കൊടുത്തിട്ട് ഇവിടെ എഴുതാം എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ ചെയ്യാം വൺ ബൈ ഫൈവ് ലോഗ് ആദ്യം വൺ എന്ന് പറഞ്ഞാൽ അപ്പർ ലിമിറ്റ് കൊടുക്കാം ഫൈവ് ഇൻ ടു വൺ സ്ക്വയർ വൺ സ്ക്വയർ വൺ ഫൈവ് പ്ലസ് വൺ സിക്സ് ലോഗ് സിക്സ് മൈനസ് ലോഗ് സീറോ കൊടുക്കുമ്പോൾ എന്ത് വരും ഈ ടേം സീറോ ആയിട്ട് പോയിട്ട് ബാക്കി ലോഗ് വണ്ണേ ഉള്ളൂ വിച്ച് ഈസ് ഈക്വൽ ടു വൺ ബൈ ഫൈവ് ലോഗ് സിക്സ് ബൈ വൺ വരൂല്ലേ ലോഗ് എ മൈനസ് ലോഗ് ബി എന്താണ് ലോഗ് എ ബൈ ബി അപ്പോൾ സിക്സ് ബൈ വണ് സിക്സ് തന്നെ അപ്പോൾ വൺ ബൈ ഫൈവ് ലോഗ് സിക്സ് നമുക്ക് ഇത് കിട്ടി ഇനി നമ്മുടെ ഈ രണ്ടാമത്തെ ഇതുണ്ടല്ലോ ഇത് നമുക്ക് ഇനി സെപ്പറേറ്റ് ഇതുപോലെ എടുത്ത് ചെയ്യാം ഇൻ്റഗ്രൽ സീറോ ടു വൺ ത്രീ ബൈ ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് വൺ ഡി എക്സ് ഇതിന് നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം ഇൻറ്റഗ്രൽ സീറോ ടു വൺ ത്രീ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫൈവ് എന്ന് എഴുതി കൂടെ അപ്പോൾ നമുക്കിവിടെ ഒരു ഫൈവ് നമ്മളിവിടെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുക അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വണ്ണിൽ ഫൈവ് ഇല്ലാത്തത് കൊണ്ട് വൺ ബൈ ഫൈവ് ഡി എക്സ് കണ്ടോ ഇനി നമ്മൾ ആ ത്രീ ബൈ ഫൈവ് കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എഴുതി ഇനി എന്താ ചെയ്യാം ഇൻ്റർഗ്രൽ സീറോ ടു വൺ വൺ ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ ഫൈവിന് നമുക്ക് എങ്ങനെ എഴുതാം വൺ ബൈ റൂട്ട് ഫൈവ് ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ അപ്പോൾ ഇവിടെ നമ്മൾക്ക് നോക്കിയാൽ ഇൻ്റഗ്രൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ എയുടെ സ്ഥാനത്ത് ആരാണിവിടെ വൺ ബൈ റൂട്ട് ഫൈവ് കണ്ടു അപ്പൊ ആ ഒരു രീതിയിൽ ആ ഒരു ഫോർമുലയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫോർമുല എന്തായിരുന്നു വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ അല്ലേ നമ്മുടെ ഫോർമുല എന്താണ് വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഫോർമുല വരുന്നത് ഇൻഡഗറിൽ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് എ സ്ക്വയർ വരുന്നത് എന്താണ് വൺ ബൈ എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എ ഏ സ്ഥാനത്ത് ഇവിടെ ആരാണ് വൺ ബൈ റൂട്ട് ഫൈവ് അപ്പം നമുക്കത് കൊടുക്കാം ത്രീ ബൈ ഫൈവ് അവിടെ പക്ഷെ കോമൺ ആയിട്ടുള്ളതായിരുന്നേ വൺ ബൈ എ അപ്പോൾ വൺ ബൈ എ എന്താണ് വൺ ബൈ റൂട്ട് ഫൈവ് ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് തന്നെ എക്സ് ബൈ എ ഏ ഡത്ത് വീണ്ടും വൺ ബൈ റൂട്ട് ഫൈവ് വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ ബൈ ഫൈവ് ഇൻറ്റു വൺ ബൈ വൺ ബൈ റൂട്ട് ഫൈവ് എന്ത് വരും റൂട്ട് ഫൈവ് ബൈ വണ് വരും അല്ലേ ഇൻറ്റു ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ വൺ ബൈ റൂട്ട് ഫൈവ് എന്ത് വരും റൂട്ട് ഫൈവ് എക്സ് വരും അല്ലേ ഈ റൂട്ട് ഫൈവ് നമുക്ക് ന്യൂമറേറ്ററിലേക്ക് റേറ്റിലേക്ക് പോകും അപ്പോൾ റൂട്ട് ഫൈവ് എക്സ് എന്ന് വരും ഇതിൽ നമുക്ക് ഈ റൂട്ട് ഫൈവും ഇവിടെ ഫൈവ് അല്ലേ ഫൈവില് നമുക്ക് എങ്ങനെ എഴുതാം റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് അപ്പോൾ ഒരു റൂട്ട് ഫൈവ് ക്യാൻസൽ പോയിട്ട് ഇത് നമുക്ക് ത്രീ ബൈ റൂട്ട് ഫൈവ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഫൈവ് എക്സ് എന്ന് വരും കണ്ടോ അപ്പോൾ ആദ്യത്തെ നമ്മളിത് ഇവിടെ ആദ്യത്തെ ഇൻ്റഗ്രലിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ രണ്ടാമത്തെ ഇൻറ്റഗ്രല് അപ്പോൾ ഇത് രണ്ടിനും കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം അല്ലേ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതിയതാണല്ലോ അപ്പോൾ ആദ്യത്തെ എന്തായിരുന്നു ആദ്യത്തെ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടിയിട്ടുണ്ട് അല്ലേ വൺ ബൈ ഫൈവ് ലോഗ് സിക്സ് നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനും നമുക്ക് ലിമിറ്റ് കൊടുത്തിട്ട് എഴുതാം എന്നിട്ട് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് എഴുതാം ത്രീ ബൈ റൂട്ട് ഫൈവ് ഇവിടെ നമുക്ക് എന്താ ലിമിറ്റ് കൊടുക്കാനുള്ളത് ലിമിറ്റ് സീറോ ടു ആണ് അപ്പോൾ ത്രീ ബൈ റൂട്ട് ഫൈവ് ടെൻ ഇൻവേഴ്സ് റൂട്ട് ഫൈവ് എക്സ് ലിമിറ്റ് സീറോ ടു വൺ ത്രീ ബൈ റൂട്ട് ഫൈവ് കോമൺ ആയതുകൊണ്ട് അവിടെ ലിമിറ്റ് കൊടുക്കേണ്ട ആവശ്യമില്ല ടെൻ ഇൻവേഴ്സ് റൂട്ട് ഫൈവ് ഇൻറ്റു വൺ റൂട്ട് ഫൈവ് മൈനസ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഫൈവ് ഇൻറ്റു സീറോ സീറോ ടെൻ ഇൻവേഴ്സ് സീറോ വിച്ച് ഈസ് ഈക്വൽ ടു ത്രീ ബൈ റൂട്ട് ഫൈവ് ഇൻറ്റു ടെൻ ഇൻവേഴ്സ് റൂട്ട് ഫൈവ് നമ്മൾ അങ്ങനെ തന്നെ എഴുതുക ടെൻ ഇൻവേഴ്സ് റൂട്ട് ഫൈവ് ടാൻ ഇൻവേഴ്സ് സീറോ എന്ന് പറയുന്നത് നമുക്ക് സീറോ ആണ് അപ്പോൾ പിന്നെ നമ്മൾ അത് എഴുതേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഇൻ്റഗ്രൻ്റെ നമ്മൾ ലിമിറ്റ് കൊടുക്കുമ്പോൾ വരുന്നത് ഇനി നമ്മുടെ ഫൈനൽ ആൻസർ അപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒരുമിച്ച് എഴുതാമല്ലേ ആദ്യത്തെ എന്താ കിട്ടിയത് വൺ ബൈ ഫൈവ് ലോഗ് സിക്സ് അല്ലേ ആദ്യത്തേന് നമ്മൾ ലിമിറ്റ് കൊടുത്തിട്ട് നമുക്ക് ഇവിടെ കിട്ടിയത് ഇതാണ് കേട്ടോ ഏതാണ് വൺ ബൈ ഫൈവ് ലോഗ് സിക്സ് ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുത്തപ്പോൾ എന്ത് കിട്ടി ത്രീ ബൈ റൂട്ടു ഫൈവ് ടാൻ ഇൻവേഴ്സ് റൂട്ട് ഫൈവ് കണ്ടു അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ അപ്പോൾ നമ്മൾ അങ്ങനെ രണ്ടായിട്ട് സ്പിറ്റ് ചെയ്തിട്ട് എഴുതിയിട്ട് നമ്മൾ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചു ഇനി നമുക്ക് ഫിഫ്റ്റീൻത്ത് ക്വസ്റ്റ്യനിലേക്ക് പോകാം ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് ഇൻ ടു ഇറേസ് ടു എക്സ് സ്ക്വയർ ഡി എക്സ് ഇവിടെ നമ്മളൊരു സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഉപയോഗിക്കേണ്ടതായിട്ട് വരും പുട്ട് ടി സീക്വൽ ടു എക്സ് എക്സ് സ്ക്വയർ എന്ന് കൊടുക്കാം ടി സിക്വൽ ടു എന്താണ് എക്സ് സ്ക്വയർ അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി ഡി ടി സിക്വൽ ടു ടു എക്സ് ഡി എക്സ് അപ്പം നമുക്കിവിടെ എക്സ് ഡി എക്സ് ഇവിടെ ഉണ്ട് അല്ലേ അപ്പോൾ നമുക്ക് ഡി ടി ബൈ ടു ഇസ് ഈക്വൽ ടു എക്സ് ഡി എക്സ് എന്ന് എഴുതാം ഇൻ്റഗ്രൽ സീറോ ടു വൺ എക്സ് ഡി എക്സിൻ്റെ സ്ഥാനത്ത് ഡി ടി ബൈ ടു ഇ റേസ് ടു എക്സ് സ്ക്വയറിൻ്റെ സാധനത്ത് ഇ റേസ് ടു ടി ഡി ടി അതിൽ വൺ ബൈ ടു കോമൺ ആയിട്ട് നമുക്ക് പുറത്തേക്ക് എടുക്കാം ഡി ടി നമ്മളൊരു പ്രാവശ്യം എഴുതിയിട്ടുണ്ട് വൺ ബൈ ടു നമ്മൾ കോമൺ ആയിട്ട് പുറത്തിക്കെടുക്കാം ഇറേസ് ടു ടി എന്ന് പറയുന്നത് എന്ത് ഞാൻ അതിൻ്റെ ഇൻ്റഗ്രലെ ഇ റേസ് ടു ടി തന്നെ വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു ഇ റേസ് ടു എക്സ് സ്ക്വയർ ടീക്ക് പകരം നമ്മൾ എക്സ് സ്ക്വയർ കൊടുത്തു നമ്മുടെ ലിമിറ്റ് എന്താണ് സീറോ ടു വൺ അപ്പം ടീ നമ്മൾ ലിമിറ്റ് കൊടുക്കരുത് കാരണം നമ്മൾ എക്സിനാണ് ലിമിറ്റ് കൊടുക്കേണ്ടത് വിച്ച് ഇസ് ഈക്വൽ ടു വൺ ബൈ ടു കോമൺ ആയതുകൊണ്ട് അത് അവിടെ നിർത്തി ഇറേസ് ടു എക്സിനാണ് നമ്മളിവിടെ വണ് കൊടുക്കേണ്ടത് നമ്മുടെ ലിമിറ്റ് കൊടുക്കേണ്ടത് കേട്ടോ അപ്പം വൺ സ്ക്വയർ വൺ അപ്പം ഇറേസ് ടു വൺ മൈനസ് ഇ റേസ് ടു സീറോ വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി വൺ ബൈ ടു ഇൻറ്റു ഇറേസ് ടു വൺ ഇ തന്നെയാണ് ഇ റേസ് ടു സീറോ എന്ന് പറയുന്നത് ആണ് അപ്പം നമുക്ക് ഇ മൈനസ് വൺ ബൈ ടു എന്ന് പറയാം അല്ലെങ്കിൽ വൺ ബൈ ടു ഇൻറ്റു ഇ മൈനസ് വണ് നമുക്ക് പറയാം ഇനി നമുക്ക് സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ നോക്കാം സിക്സ്റ്റീൻത് ക്വസ്റ്റ്യൻ ഇൻ്റഗ്രൽ വൺ ടു ഫൈവ് എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ഡി എക്സ് ഇതിന് ചെറുതായിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതണം ഇൻ്റഗ്രിൽ വൺ ടു ടു നമ്മൾ ഫൈവ് ഇൻറ്റു ഈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീന്ന് ഇവിടെ എഴുതാൻ പോവുക നമ്മളിത് സപ്പറേറ്റ് ഡിനോമിനേ ഡിനോമിനേറ്റർ എടുത്തിട്ട് ഡിവൈഡ് ചെയ്യും അപ്പം ഇങ്ങനെ ഇവിടെ എഴുതി കഴിഞ്ഞാൽ ഫൈവ് എക്സ് സ്ക്വയർ പ്ലസ് ട്വൻറ്റി എക്സ് പ്ലസ് ഫിഫ്റ്റീന്ന് പക്ഷെ നമുക്ക് ന്യൂമറേറ്ററിൽ ഫൈവ് എക്സ് സ്ക്വയർ ഉള്ളു അപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തു അതൊക്കെ നമുക്ക് സപ്രാക്റ്റ് ചെയ്യണം അപ്പം ഇവിടെ ട്വൻറ്റി എക്സ് അപ്പം മൈനസ് ട്വൻറ്റി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ മൈനസ് ഫിഫ്റ്റീൻ അപ്പോൾ മൈനസ് ട്വന്റി എക്സും മൈനസ് ഫിഫ്റ്റീനും അവിടെ സബ്ട്രാക്ട് ചെയ്യുമ്പം ഇതെല്ലാം കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഫൈവ് എക്സ് സ്ക്വയർ അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ഡി എക്സ് വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ വൺ ടു ടു സപ്രേറ്റ് ലിമിറ്റ് കൊടുക്കുക അപ്പോൾ ഫൈവ് ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ എന്ന് പറയുമ്പോൾ എന്താ മാത്രം ഫൈവേ ഉള്ളൂ അല്ലേ ഫൈവ് ഡി എക്സ് മൈനസ് ഇൻ്റഗ്രൽ വൺ ടു ടു ഇവിടെ എന്ത് വരും ഒരു മൈനസ് നമുക്ക് കോമൺ ആയിട്ട് എടുക്കാം അപ്പോൾ എന്തായി ട്വൻ്റി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ അപ്പം ആ മൈനസ് നമ്മൾ ഇവിടെ കോമൺ ആയിട്ട് എടുത്തിട്ടുണ്ട് ഇവിടെ നമ്മൾ മൈനസ് ആയിട്ട് എഴുതിയിട്ടുണ്ട് ട്വൻ്റി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ഡി എക്സ് അപ്പം ഇത് നമുക്കറിയാം ഫൈവ് എക്സ് ആണ് ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്നറിയാം അല്ലേ പക്ഷേ ഇത് നമുക്കറിയില്ല ട്വൻറ്റി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ അത് നമുക്ക് നമ്മുടെ പാർഷ്യൽ ഫ്രാക്ഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനെ ചെയ്യാം അപ്പോൾ ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പൊ ട്വന്റി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ എക്സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ ഇസ് ഈക്വൽ ടു ട്വന്റി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് ഫോർ എക്സ് പ്ലസ് ത്രീ എന്ന് പറയുന്നത് എന്താണ് എക്സ് പ്ലസ് വൺ ഇൻ എക്സ് പ്ലസ് ത്രീ നമുക്ക് അങ്ങനെ ഫാക്ടറൈസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ എഴുതാം എ ബൈ എക്സ് പ്ലസ് വൺ പ്ലസ് ബി ബൈ എക്സ് പ്ലസ് ത്രീ ഈ പാർഷ്യൽ ഫ്രാക്ഷൻ നമുക്ക് ഓർമ്മയില്ലേ അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം അപ്പൊ ഇതെന്ത് കിട്ടി ട്വൻറ്റി എക്സ് പ്ലസ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു ഇവിടെ എൽ സി എടുക്കുമ്പോൾ എന്താ പറയുക എ ഇൻ എക്സ് പ്ലസ് ത്രീയുടെ കൂടെ എക്സ് പ്ലസ് വൺ ഉണ്ട് അപ്പോൾ നമ്മൾ എക്സ് പ്ലസ് ത്രീ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം പ്ലസ് ബി ഇൻ എന്ത് വരും എക്സ് പ്ലസ് വൺ വരും ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൺ ഇൻറ്റു എക്സ് പ്ലസ് ത്രീ പക്ഷേ അത് രണ്ട് സൈഡിലും ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്തു അപ്പോൾ നമ്മൾ രണ്ട് സൈഡിൽ അത് എഴുതില്ല അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പാർഷ്യൽ ഫ്രാക്ഷനൊക്കെ നമ്മൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ് ഇനി നമുക്കിതിൽ എടേയും ബീയുടെയും വാല്യൂ കണ്ടുപിടിക്കുക അതിന് വേണ്ടിയിട്ടുള്ള ഒരു സൂത്രവിധി എന്താണ് കുട്ട് എക്സ് ഈക്വൽ ടു കണ്ടോ മൈനസ് വണ് കൊടുത്തു നോക്കിയാൽ അപ്പോൾ മൈനസ് വൺ പ്ലസ് വൺ സീറോ ബിയുടെ ടേമ് അവിടെ സീറോ ആയിട്ട് പോകും അപ്പോൾ നമുക്ക് എയുടെ വാല്യു വളരെ പെട്ടെന്നാണ് കിട്ടും ഇപ്പോൾ ടെക്സ് ഇസ് ഈക്വൽ ടു മൈനസ് വൺ അപ്പോൾ ഇവിടെ നമുക്ക് മൈനസ് ട്വൻറ്റി പ്ലസ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൽ ടു മൈനസ് വൺ പ്ലസ് ത്രീ അപ്പം ടു എ അതായത് മൈനസ് ഫൈവ് ഇസ് ഈക്വൽ ടു ടു എ അല്ലെങ്കിൽ എയുടെ വാല്യു എന്താണ് മൈനസ് ഫൈവ് ബൈ ടു കണ്ടോ എയുടെ വാല്യു എന്ത് കിട്ടി മൈനസ് ഫൈവ് ബൈ ടു ഇനി നമുക്ക് എക്സിന് എന്ത് കൊടുക്കാം മൈനസ് ത്രീ കൊടുക്കുക അപ്പം മൈനസ് ത്രീ പ്ലസ് ത്രീ സീറോ അപ്പം ഏഴ് ടേമ് ക്യാൻസലായി പോയി ഇവിടെ മൈനസ് ത്രീ പ്ലസ് വേണം അപ്പം മൈനസ് ടു ബി വരും ഇവിടെ അതുപോലെ തന്നെ മൈനസ് ത്രീ കൊടുക്കണ സമയത്ത് ട്വന്റി ടു മൈനസ് ത്രീ അപ്പം മൈനസ് സിക്സ്റ്റി പ്ലസ് ഫിഫ്റ്റീ അപ്പം നമുക്ക് ഫോർട്ടി ഫൈവ് വരും ടോ ഇവിടെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്ത് വരും ഫോർട്ടി ഫൈവ് വരും മൈനസ് ഫോർട്ടി ഫൈവ് മൈനസ് ഫോർട്ടി ഫൈവ് ഇസ് ഈക്വൽ ടു നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്ന ബി ബീടെ അവിടെ നമുക്ക് മൈനസ് ടു ബി വരും അല്ലേ മൈനസ് ടു ബി ആണ് അപ്പോൾ രണ്ട് മൈനസും ആയി പോകും ബി സിക്വൽ ടു ഫോർട്ടി ഫൈവ് ബൈ ടൂന്ന് കിട്ടി അപ്പോൾ ഏയുടെ വാല്യൂ നമുക്ക് കിട്ടിയതൊന്നുകൊണ്ട് ഇവിടെ എഴുതാം എ സി ഈക്വൽ ടു മൈനസ് ഫൈവ് ബൈ ടു ബി എന്ന് പറയണത് ഫോർട്ടി ഫൈവ് ബൈ ടു അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇത് എങ്ങനെ എഴുതാം ഇൻ്റഗ്രൽ വൺ ടു ടു ആയിരുന്നെ നമുക്ക് ആദ്യത്തെ ആ ഒരു ഫൈവിനേം കൂടി നമുക്ക് ഒരുമിച്ച് എഴുതാം അല്ലേ നമ്മളിവിടെ ഫൈവ് മാറ്റി നിർത്തിയിട്ടില്ലേ അപ്പോൾ ഫൈവിനേം കൂടി നമുക്കിവിടെ ഒരുമിച്ച് എഴുതാം ഫൈവ് പിന്നെ നമുക്ക് മൈനസ് ആയിരുന്നു അല്ലെ ഇവിടെ വേണ്ടിയിരുന്നത് നോക്കിയേ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അറിയാം ഇവിടെ മൈനസ് ആണ് അപ്പം എയുടെ വാല്യൂ മൈനസ് ഫൈവ് ബൈ ടു അപ്പം ഈ മൈനസും ഈ മൈനസും കൂടിയിട്ട് പ്ലസ് ഫൈവ് ബൈ ടു ബൈ എക്സ് പ്ലസ് വൺ വരും പ്ലസ് ഫൈവ് ബൈ ടൂ ഇൻറ്റു എക്സ് പ്ലസ് വൺ അതായത് നമ്മുടെ എ ബൈ എക്സ് പ്ലസ് വൺ പിന്നെ മൈനസ് അതുപോലെ ഈ ബിക്ക് മൈനസ് ബാധക പക്ഷെ അപ്പോൾ അതെന്താകും മൈനസ് ഫോർട്ടി ബൈ ടു ഇൻറ്റു എക്സ് പ്ലസ് ത്രീ അപ്പോൾ നിങ്ങൾ ആ മൈനസ് എടുത്തതാണ് ഇവിടെ നമുക്ക് മൈനസ് ആയിട്ട് വന്നത് അല്ലാതെ ഏ ഡ വാല്യൂ ഇപ്പം നിങ്ങൾ വിചാരിക്കും മൈനസ് ഫൈവ് ബൈ ടു ഇവിടെ ഇങ്ങനെ അത് പ്ലസ് ഫൈവ് ബൈ ടു ആയിരുന്നു നമുക്ക് ഫൈവ് കഴിഞ്ഞിട്ട് മൈനസ് ഉണ്ട് ഈ രണ്ട് ടേമിനും എക്കും ബിക്കും അപ്പോൾ ആ മൈനസ് കൂടി കൊടുക്കുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ സൈൻ ചേഞ്ച് ആയിട്ട് വന്നത് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിനൊക്കെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാം അല്ലേ ഫൈവിന് ചെയ്യുമ്പോൾ ഫൈവ് എക്സ് കിട്ടും പ്ലസ് ഫൈവ് ബൈ ടു നമുക്ക് കോമണായിട്ട് മാറ്റി നിർത്തുക വൺ ബൈ എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് ലോഗ് എക്സ് പ്ലസ് വൺ മൈനസ് ഫോർട്ടി ഫൈവ് ബൈ ടു മാറ്റി നിർത്തുക ഇവിടെ ലോഗ് എക്സ് പ്ലസ് ത്രീ അല്ലേ വൺ ബൈ എക്സ് പ്ലസ് ത്രീ എന്ന് പറയണത് ലോഗ് എക്സ് പ്ലസ് ത്രീ ഇനി നമുക്ക് നമ്മുടെ ലിമിറ്റ് കൊടുക്കാം എന്താണ് വൺ ടു ടു വിച്ച് ഈസ് ഈക്വൽ ടു ആദ്യം നമുക്ക് ടു കൊടുക്കുക അപ്പോൾ ഫൈവ് ഇൻറ്റു ടു ടെൻ പ്ലസ് ഫൈവ് ബൈ ടു ലോഗ് ടു പ്ലസ് വൺ ത്രീ മൈനസ് ഫോർട്ടി ഫൈവ് ബൈ ടു ലോഗ് ടു പ്ലസ് ത്രീ ഫൈവ് ഇന്നെല്ലാം നമുക്ക് മൈനസ് എന്ന് പറയുന്നത് അപ്പം എല്ലാത്തിനും സൈൻ ചേഞ്ച് ചെയ്യട്ടോ മൈനസ് ഫൈവ് ഇൻറ്റു വൺ ഫൈവ് മൈനസ് ഫൈവ് ബൈ ടു വൺ പ്ലസ് വൺ ടു അപ്പോൾ ലോഗ് ടൂ ഇവിടെ മൈനസ് ആയിരുന്നപ്പോൾ അത് പ്ലസ് ആകും ഫോർട്ടി ഫൈവ് ബൈ ടു ലോഗ് വൺ പ്ലസ് ത്രീ ഫോർന്ന് കിട്ടി വിച്ച് ഈസ് ഈക്വൽ ടു ടെന്നും നമുക്ക് കോൺസ്റ്റൻറ്റ് മുകള് ആഡ് ചെയ്യാം അപ്പം ടെൻ മൈനസ് ഫൈവ് 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 ബൈ ടു ലോഗ് ത്രീയും മൈനസ് ഫൈവ് ബൈ ടു ലോഗ് ടൂവും അപ്പം നമുക്ക് ഫൈവ് ബൈ ടു കോമൺ ആയിട്ട് എടുക്കുക അപ്പം എന്ത് കിട്ടും ലോഗ് ത്രീ മൈനസ് ലോഗ് ടു വരൂ അല്ലേ അപ്പം നമുക്ക് അതിന് ലോഗ് ത്രീ ബൈ ടു എന്ന് എഴുതാം പിന്നെ എന്തെങ്കിലുണ്ട് മൈനസ് ഫോർട്ടി ഫൈവ് ബൈ ടു നമ്മൾ കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ലോഗ് ഫൈവ് മൈനസ് ലോഗ് ഫോർ കാരണം ഇതിൽ നിന്ന് മൈനസ് എടുത്തു അപ്പോൾ ലോഗ് ഫൈവ് മൈനസ് ലോഗ് ഫോർ അപ്പോൾ ലോഗ് ഫൈവ് ബൈ ഫോർന്ന് കിട്ടും നമുക്ക് കണ്ടോ അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതിയാൽ മതി ലോഗയെ മൈനസ് ലോഗ് പി എന്നുള്ള ഫോമിൽ എഴുതിയിട്ട് പിന്നെ അടുത്ത സ്റ്റെപ്പിൽ ഇങ്ങനെ എഴുതിയാൽ മതി വിച്ച് ഈസ് ഈക്വൽ ടു ഫൈവ് ഈ രണ്ടായിരത്തിൽ നമ്മൾ ഫൈവ് ബൈ ടു കോമൺ ആയിട്ട് എടുക്കുക അപ്പോൾ മൈനസ് ഫൈവ് ബൈ ടു പുറത്തിക്ക് എടുക്കുമ്പോൾ ഇവിടെ മൈനസ് ആവില്ല അപ്പോൾ നമുക്ക് ആദ്യം ഈ ടേം എഴുതാം ഇതിൽ നിന്ന് ഫൈവ് ബൈ ടു പുറത്തിക്കെടുത്തു അപ്പോൾ ടു പോയി ഫോർട്ടി ഫൈവിൽ നിന്ന് ഫൈവ് എടുത്തു അപ്പം ബാക്കി ആരുണ്ടെവിടെ ആയ ഈ മൈനസ് പുറത്തേക്ക് എടുത്തു അപ്പോൾ ഈ ടേം പോസിറ്റീവ് ആവും നയൻ ലോഗ് ഫൈവ് ബൈ ഫോർ ഇവിടെ നമുക്ക് പ്ലസ് ആയിരുന്നു നമ്മൾ മൈനസ് പുറത്തേക്ക് എടുത്തപ്പോൾ ഈ ടേം മൈനസ് ആയി ഫൈവ് ബൈ ടു നമ്മൾ കോമൺ ആയിട്ട് എടുത്തു ബാക്കി അവിടെ എന്തുണ്ട് ലോഗ് ത്രീ ബൈ ടു നമ്മളിത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എഴുതി എന്ന് മാത്രമേ ഉള്ളൂ ഇത് നമ്മുടെ ഫൈനൽ ആൻസർ തന്നെയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ വരുന്നത് അപ്പോൾ ഈ എടുത്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി ബാക്കിയൊരു നാലഞ്ച് ക്വസ്റ്റ്യൻ കൂടിയുണ്ട് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം താങ്ക്